Hi friends, ellarkkum namaskaram. Sauvarniga Arts and ee oru channel ilekku ellavarum snehapoorvam swagatham cheyyunnu. Njan Suslita. Vividha tharathile art workukal parichayappeduthuka ennulla oru udeshathode koodiyaanu ee channel aarambichittullathu. Adil main aayittu varunnathu clay arts undu, adupole thanne acrylic paint undu, adukoodathe mural paintings undu, koodathe korchu bottle art ideasum undu. Idu ee channelinte aadyathe video aanu. ബോട്ടിലിൻ്റെ പുറത്ത് എല്ലായിടത്തും ഇതുപോലെ ചെയ്യണം. എല്ലായിടത്തും നല്ലതുപോലെ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് അപ്പോൾ ബോട്ടിൽ പൂർണ്ണമായിട്ടും ടിഷ്യൂ പേപ്പർ വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. നല്ലതുപോലെ ഒരു കോട്ട് ചെയ്യാം, അല്ലെങ്കിൽ രണ്ട് കോട്ടുകൂടെ കൊടുക്കാം ടിഷ്യൂ പേപ്പർ വെച്ചിട്ട്. ഇനി അല്പം ഒന്ന് ഉണങ്ങാനായിട്ട് നമുക്ക് വയ്ക്കാം. ഒരു ഒരു മിനിറ്റൊക്കെ ഒന്ന് വെച്ചിട്ടില്ല, പൂർണ്ണമായി ഉണങ്ങണമൊന്നുമില്ല. ഇത്രയും ചെയ്യാം. ഇതിൻ്റെ പുറത്താണ് നമ്മൾ സീഷൽസ് ഫിക്സ് ചെയ്യാൻ പോണത്. ഇതിൽ നോക്കൂ, വിവിധ തരത്തിലുള്ള കളേഴ്സുള്ള സീഷൽസ് ഉണ്ട്, വിവിധ തരത്തിലുള്ള ഡിസൈൻസ് ഉണ്ട് അല്ലേ. പ്രകൃതി തന്നെ ഇതിൻ്റെ പുറത്ത് സീഷൽസിൻ്റെ പുറത്ത് ധാരാളം വ്യത്യസ്തമായിട്ടുള്ള ഡിസൈൻസൊക്കെ വരച്ചിട്ടുണ്ട്. എല്ലാം നല്ല ഭംഗിയുള്ളതാണ്. അതൊക്കെ നമുക്കിത് ഉപയോഗിച്ച് ബോട്ടിലിൽ ഫിക്സ് ചെയ്യാം. നിങ്ങൾക്ക് ആദ്യം എവിടെ ബോട്ടിലിൻ്റെ ടിപ്പിൽ വേണമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ ബോട്ടിലിൻ്റെ ബോട്ടത്തിൽ നിന്ന് വേണമെങ്കിൽ തുടങ്ങാം. ഞാനിവിടെ ചെയ്യുന്നത് സെൻട്രൽ നിന്നാണ്. ഇതിന് കുറച്ച് കട്ടിയായത് ഉള്ള ഫെവിക്കോളാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇതിനകത്ത് വെള്ളം ചേർക്കേണ്ടതില്ല, കാരണം സീഷൽസ് പിടിച്ചിരിക്കാനായിട്ട് കുറച്ച് കട്ടിയായിട്ടുള്ള ഫെവിക്കോൾ തന്നെയാണ് വേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻസ് ഉണ്ടാക്കാം. ഈ ഒരു സീഷൽ ഇഷ്ടമുള്ള കളർ എടുക്കാം. മീഡിയം സൈസ് ഉണ്ട്, വലുതുണ്ട്. നോക്കാം,
അതുപോലെ നമ്മുടെ നല്ല ഭംഗിയായിട്ട് ഈ കോർണറിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഡിസൈൻസ് ഉണ്ടാക്കുക കേട്ടോ. അപ്പം ഞാൻ വെക്കുന്നതായിട്ടുള്ള നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സീഷെലിൻ്റെ പുറത്ത് പെയിൻറ്റ് വേണമെങ്കിൽ കൊടുക്കാം. പക്ഷെ ഞാനിത് കൊടുത്തിട്ടില്ല, കാരണം ഈ ഡിസൈൻ തന്നെ ഇരിക്കട്ടെ. ഇത് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാനൊരു ഈ ഒരു ബോട്ടിൽ പെയിൻറ്റിങ് ചെയ്തപ്പോഴത്തേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും വളരെ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കാരണം അത് തന്നെ ആദ്യത്തെ വീഡിയോയിൽ വെക്കാമെന്ന് കരുതിയത്. കഴിയുമ്പോഴത്തേക്ക് കാണാൻ വളരെ ഭംഗിയായിരിക്കും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്യാവുന്നതാണ്, കുട്ടികളെ കൊണ്ടും ചെയ്യിപ്പിക്കാനാണ്. നമുക്ക് വേണമെങ്കിൽ ഗിഫ്റ്റൊക്കെ കൊടുക്കാനായിട്ട് ഈ രീതിയിലുള്ള ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ബോട്ടിൽ ഉണ്ടാക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ സന്തോഷമാവും, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ വെക്കാനായിട്ട് ഫ്ലവർ വേസ് ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. എന്ത് തന്നെ ആയാലും വ്യത്യസ്തമായിട്ടുള്ളൊരു ഐഡിയ ആണ്. ഇതുപോലെ ബോട്ടിലിനെ ഫുള്ളായിട്ട് കവർ ചെയ്ത് ഷെല്ല് പിന്നെ ഫിക്സ് ചെയ്യണം. അതിനുശേഷം കുറച്ച് സമയം ഇത് ഉണങ്ങാനായിട്ട്. ഇതുപോലെ ഫുള്ളായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ബോട്ടിലാണിത്. നോക്കൂ, നല്ല ഭംഗിയായിട്ടില്ലേ. ഇതിൽ ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല, പെയിൻ്റ് അടി പെയിൻ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇത് നാച്ചുറൽ സീഷെൽസാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് ഉള്ള ഒരു ബോട്ടിൽ വർക്കാണെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇത് കുറേ കൂടെ ഈട് നിൽക്കാനായിട്ട് വേണമെങ്കിൽ ഒരു വാർണിഷ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരു കോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വാർണിഷ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു കോട്ട് ചെവിക്കോളിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ജസ്റ്റ് ഒരു പ്രൈവർ കോട്ട് പോലെ കൊടുക്കാം. കുറച്ച് നല്ല തിളക്കമുണ്ടാവും, ഓൾറെഡി തിളക്കമുണ്ട്. നമുക്ക് ഒന്നും കൂടെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പം നമ്മുടെ ബോട്ടിൽ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിൽ കുറച്ച് ഫ്ലവേഴ്സും കൂടെ വെച്ചാൽ എത്ര ഭംഗിയായിരിക്കും അല്ലേ. നമുക്ക് നമ്മുടെ ടേബിളിൻ്റെ അല്ലെങ്കിൽ ടീ പോയില് എവിടെ വേണമെങ്കിലും സ്വീകരണ മുറികളിൽ അലങ്കാരമായിട്ട് നമുക്ക് വെക്കാം. അപ്പം നമുക്ക് കുറച്ച് ഫ്ലവറും കൂടെ ഇതിൽ വെച്ച് നോക്കിയാലോ, എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമുക്ക് എത്ര ഭംഗിയായിട്ടുണ്ടല്ലേ. തീർച്ചയായും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളും ഇതുപോലുള്ള വീഡിയോ ചെയ്തിട്ട് എന്നോട് അഭിപ്രായം പറയുക. അപ്പോൾ ഈ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.